മന്ത്രിമാരുടെ മനസ്സ് കീഴടക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടികയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ലോചനൻ അമ്പാട്ട്. ആലത്തൂരിൽ രമ്യ ഹരിദാസ് ആയിരുന്നു ഇത്തരത്തിൽ വ്യത്യസ്തമായ പ്രചാരണ രീതി പരീക്ഷിച്ചത്. നല്ലൊരു പാട്ടുകാരനല്ലേ? അത് നിങ്ങൾ പറഞ്ഞാൽ മതി. നല്ലതാണോ? സൂപ്പറല്ലേ. നമ്മള് നമ്മുടെ ഒരു കഴിവാണ്. നമ്മള് കുറച്ച് കാലങ്ങളായി ചെറിയ പാട്ടായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പൊതുവേ എല്ലാവർക്കും ഒരു സ്വീകാര്യതയുണ്ട്. നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണല്ലോ. സിനിമാ പാട്ടുകൾക്ക് അപ്പുറത്തേക്ക് നാടൻ പാട്ടിനൊരു സ്വീകാര്യതയുണ്ട്. തീർച്ചയായും അതിനെ ആ സ്വീകാര്യത എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേത് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേത്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേത് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേത്. തീർച്ചയായും കലാഭവൻ മണി ഇല്ലാത്ത ഒരു നാടൻപാട്ട് ഇല്ലല്ലോ കേരളത്തിൽ. അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. കലാഭവൻ മണിയാണ് നാടൻപാട്ടിനെ ജനകീയമാക്കിയത്, അതിനെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് കലാഭവൻ മണിച്ചേട്ടനാണ്. മണിച്ചേട്ടൻ ഇല്ലാതെ ഒരു നാടൻപാട്ടില്ല. ആളുകളുടെ പ്രതികരണം എങ്ങനെ ഈ പാട്ടൊക്കെ പാടി ചെല്ലുമ്പോൾ? വളരെ നല്ല പ്രതികരണമാണ്. അതൊരു സാധാരണക്കാരനാകുമ്പോൾ നാടൻപാട്ടിനും കൂടി കൂട്ടിച്ചേർന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വികസനവും പാട്ടൊക്കെ കൂടിയാണ് ഞാൻ ജനങ്ങളിലേക്ക് പറയുന്നത്. തീർച്ചയായും നാട്ടിക ഒരുപാട് മുന്നേറാനുണ്ട്. അത്തരം വികസനത്തിൻ്റെ രാഷ്ട്രീയവും ഒപ്പം കുറച്ച് പാട്ടും കൂടി ചേർത്തുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത്. രണ്ടും കൂടി ചേരുമ്പോൾ വിജയം ഉറപ്പാകുമെന്ന് തന്നെയാണ് വിശ്വാസം. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. നിന്നെ കാണാൻ വന്നവർക്ക് പൊന്നു വേണം പണവും വേണം, പുരയാണെങ്കിൽ മേഞ്ഞതില്ല പുരയിടവും ബോധിക്കില്ല. എങ്ങനെയാണ് പാട്ട് ഒരു ഉപജീവന മാർഗ്ഗമാണോ? എങ്ങനെയാണ്? ഞാൻ ചുമട്ട് തൊഴിലാളിയാണ്. കേരള ഫീഡ്സിൽ കഴിഞ്ഞ 10 വർഷമായി ചുമട്ട് തൊഴിലാളിയാണ് എൻ്റെ ജോലി. അതും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ് നാടൻപാട്ടിൻ്റെ ഇവരോടൊപ്പം ചില സമയങ്ങളിലൊക്കെ ഞാൻ പാടാൻ പോകാറുണ്ട്. പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്തും സാമുദായിക രംഗത്തൊക്കെ തന്നെ നിറസാന്നിധ്യമാണ്. അതായത് ഈ പാട്ട് ടീം ഫുൾ ടൈം ഒപ്പം ഉണ്ട് പ്രചാരണത്തിൽ? ഈ ഒപ്പം ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. കാരണം അവർ എൻ്റെ കൂടെ ഇല്ലായിരിക്കും കഴിയില്ല. അവരെൻ്റെ ഒപ്പമുള്ളവരാണ്. തീർച്ചയായും എൻ്റെ വിജയം വരെ അവരെൻ്റെ കൂടെ ഉണ്ടാകും. പാട്ട് കേട്ട് വോട്ട് ചെയ്യണം എന്നാണോ? പാട്ട് മാത്രം കേട്ട് വോട്ട് ചെയ്യണ്ട. ഞാനിവിടെ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ അതിനാണ് വോട്ട് തരേണ്ടത്. കേരളത്തിൽ ആ വികസനം നടപ്പിലാക്കണം. ഒട്ടനവധി വികസന പദ്ധതികൾ ഇവിടെ വഴിമുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ആ വഴിമുട്ടി നിൽക്കുന്ന വികസനം മാറ്റിയെടുക്കാൻ, പുതിയ പാന്താവ് വെട്ടി തുറക്കുവാൻ ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യം തന്നെ വരണം. അതുകൊണ്ട് പ്രബുദ്ധരായ മുഴുവൻ വോട്ടർമാരും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ കേരളം നരേന്ദ്രമോദിക്കൊപ്പം എന്ന് പറയുന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് താമരചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണം. സാധാരണക്കാരനിൽ സാധാരണക്കാരനാണ് ഞാൻ. നിയമസഭയിൽ നാട്ടികയുടെ ശബ്ദമാകാൻ ഞാനുണ്ടാകും, കൂടെ ഉണ്ടാകും കരുത്തോടെ. മണിച്ചേട്ടൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് ഓട്ടോ തൊഴിലാളിയായിരുന്നു. ഞാനും ഒരു ചുമട്ട് തൊഴിലാളിയാണ്. അപ്പൊ തൊഴിലാളികൾക്ക് വേണ്ടിയ പാട്ട്. ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോൾ
കിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയ ഓട്ടോ വണ്ടി, ആരാരുമാകാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. കഷ്ടപ്പാടു കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ, കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുമെന്ന് ഞാൻ. തേച്ചാലും മായ്ച്ചാലും ജീവചരിത്രം മനസ്സിന്ന് മായുകില്ല, ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുകില്ല.